സഭയുടെ അഭിമാനവും മലങ്കര സഭയുടെ പ്രിയപുത്രനുമായിരുന്ന നമ്മുടെ മുൻ പിതാവ് മലങ്കര സഭാരത്നം അഭിമുഖ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താദിയോസ് തിരുമനസിന്റെ നാമധേയത്തിലുള്ള 16-ാമത് പ്രഭാഷണ പരമ്പരയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി വിശിഷ്ടാതിഥിയായിരിക്കുന്നത് ആദരണീയനായ ഡോക്ടർ ടി എം തോമസ് ഐസക് എം എൽ എ അവരുകളാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇപ്പോൾ ആലപ്പുഴ എം എൽ എ പ്രഗത്ഭനായ സാമ്പത്തിക ദാർശനികനും കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യവും മികച്ച പ്രഭാഷകനും ഗ്രന്ഥകാരനും ചിന്തകനുമായ വിശിഷ്ടാതിഥിയായ ആദരണീയനായ ഡോക്ടർ ടി എം തോമസ് ഐസക് എം എൽ എ അവരുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അഭിനന്ദനം ഡോക്ടർ യുഹനോസ്റ്റമോസ്മേനി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ശ്രീ അലക്സ് മണപ്പുറം ശ്രീ മത്തായി ടി വർഗീസ് സഹോദരി സഹോദരന്മാർ എൻ്റെ കയ്യിലുള്ള പുസ്തകം കണ്ടിട്ട് ആരും പേടിക്കണ്ട. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാലത്തിരുന്നിട്ട് ഇതൊന്നും തയ്യാറാക്കാമെന്ന് വിചാരിച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഈ എൻ്റെ മുഖ്യപണി ചവറും തുറക്കലായതുകൊണ്ട് ഈ ആലപ്പുഴ അധികം ചെല്ലാറില്ല, അതുകൊണ്ട് നേരെ കിട്ടിയില്ല. അതുകൊണ്ട് പുസ്തകങ്ങളോട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ വിഷയമായെടുത്തത് കാലത്തിനൊത്ത് ചലിച്ച ഓസ്താസ്തിയത്തിന്മേനെയും കുറിച്ചാണ്. കാലത്തിനതീതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചിന്തകളെക്കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല. എന്നാൽ ഓസ്താസ്തി തിരുമേനിയുടെ സമകാലീന പ്രസക്തി ആ ആധ്യാത്മിക ചിന്തകളും ഇന്നത്തെ കാലവും തമ്മിലുള്ള ഒരു പാലം. ആ പാലത്തിൻ്റെ പ്രത്യേകത നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷത്ത് നിന്ന് നടന്നിട്ടുള്ളൊരു പാലമാണ്. അതാണ് തിരുമേനിയുടെ സമകാലീന പ്രസക്തി. ഞാൻ സമീപകാലത്ത് വായിച്ച ഒരു വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊന്ന് ദ സെലക്ട് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ തിയോളജിസ്റ്റ് എഴുതിയിട്ടുള്ള ജീസസിന്റെ ഹിസ്റ്റോറിക്കൽ ജീസസിനെ കുറിച്ചുള്ള പുസ്തകം. ബിബ്ലിക്കൽ ജീസസ് അല്ല, മറ്റ് ചരിത്ര രേഖകൾ എല്ലാം വെച്ചിട്ട് 2000 വർഷം മുമ്പുള്ള ചരിത്രത്തിൽ ജീവിച്ച ജീസസ് ഉണ്ട്. അതിനെ നിർവചിക്കാൻ സെലക്ട് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സെലക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമൻ ആധിപത്യത്തിനെതിരായിട്ട് ഈ ചാവേര പോലെ പ്രവർത്തിക്കുന്ന യഹൂദ സംഘങ്ങളാണ് അദ്ദേഹം ജീസസിനെ പ്രതിഷ്ഠിക്കുന്നത്. ഈ ഒരു എതിർപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ വായന. എനിക്ക് ബൈബിളിലെ പല വാക്യങ്ങൾക്കൊക്കെ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ സഹായിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ സെൻറ് ജെയിംസിൻ്റെയും പോളിൻ്റെയും വ്യത്യാസങ്ങൾ അതൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് ഈ ഗ്രന്ഥം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രന്ഥത്തിലൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ആദിമ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ജീസസ് അന്നത്തെ റോമൻ ആധിപത്യത്തിനെതിരായ ഒരു ജനതയുടെ വലിയൊരു വികാരത്തിൻ്റെ കൂടി പ്രതിഷേധത്തിൻ്റെ പ്രതിനിധിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദിമ ക്രിസ്ത്യൻ സമൂഹങ്ങൾ വേട്ടയാടപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺസ്റ്റന്റൈനിന്റെ കാലം വന്നപ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതം മാറി. അതുമുതൽ യഥാർത്ഥത്തിൽ ഓസ്താസ്റ്റിയോസ് തിരുമേനി തന്നെ പറയുന്നത് ഇങ്ങനെ റോമ സാമ്രാജ്യത്വത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായുള്ള ആഡംബരങ്ങളും മറ്റും സഭയിലേക്ക് വരികയും ചെയ്തപ്പോൾ അതിനോടുള്ള പ്രതിഷേധമായിരുന്നു
ഈ മൊണാസ്റ്റിക് ഓർഡേഴ്സും മൊണാസ്റ്റിക് ജീവിതങ്ങളും അസറ്റിസ് ഇവിടെ മാത്രം ധരിക്കണ്ട, ഇസ്ലാം മാത്രം കാണാം. പ്രവാചകന്റെ മരണത്തിന് ശേഷം കാലിഫേറ്റ് ആണല്ലോ പിന്നെ ഇസ്ലാമിന്റെ പ്രതികരിച്ചു വരുന്നത്. അപ്പോൾ പ്രവാചകന്റെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരിൽ ചിലരെല്ലാം മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ അസറ്റിക് ഓർഡറുകൾ ജീവിക്കുകയൊക്കെ ചെയ്യുന്നു. അവരൊക്കെ വിസ്മൃതി പോയി. പക്ഷേ 50s, 60s ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം ശക്തമായ ഇടതുപക്ഷ ദേശീയ ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ അല്ലെങ്കിൽ ലിബിയയിലെ ഖഡാഫിയുടെ മൂവ്മെൻ്റ് ഇതുപോലെയുള്ള എല്ലാ മൂവ്മെൻറ്റുകളും വന്നപ്പോൾ ഇസ്ലാം മതത്തിന് ഒരു പുനർവ്യാഖ്യാനം നൽകേണ്ടത് ആവശ്യമായി. കാലിഫേറ്റിന്റെ വ്യാഖ്യാനം പോരാ. അങ്ങനെ വന്നപ്പോ ഇവരൊക്കെ തിരിച്ചു പോയത് ഇത്തരത്തിൽ ഖലീഫ ഇസ്ലാം മതത്തിൽ ആധിപത്യം പുലർത്തുമ്പോൾ ഈ മൊണാസ്റ്റിക് ഓർഡറുകളിലേക്ക് പാലായനം ചെയ്ത ആളുകളുടെ എഴുത്തുകളിൽ രേഖകളിൽ നിന്നാണ്. അപ്പോ മൊണാസ്റ്റിക് ലൈഫ് ഒരു ജീവിത ക്രമം ഇത്തരത്തിലുള്ള സഭയുടെ വ്യവസ്ഥാപീകരണത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമായിട്ട് സസ്യസ്ഥിനിമേനെ നിരീക്ഷിച്ചിട്ടില്ല. ഏതായാലും അന്ന് മുതൽ ഇന്ന് വരെ നിലവിലുള്ള വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സഭ നിലകൊണ്ട് വന്നിട്ടുള്ളത്. അതിൽ അത്ഭുതപ്പെടാനോ അല്ലെങ്കിൽ ഞെട്ടാനോ ഉള്ളൊരു കാര്യമില്ല. കാരണം സഭയുടെ വ്യാപനിക്കുന്ന മേഖല ആധ്യാത്മിക മേഖല നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ വ്യവസ്ഥയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ വരും. യൂറോപ്പിലുണ്ടായിട്ടുള്ള മുഴുവൻ ഭൂഷ വിപ്ലവങ്ങളും ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടനയുടെ ഭാഗമായിട്ട് കാണുന്നത് പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പും പ്രക്ഷോഭങ്ങളും നടന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് എന്നാൽ സുവിശേഷത്തെ ഒരു പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്, പുതിയ കാലത്തിനനുസരിച്ച് എന്നുള്ള ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ദൃസ്ഫലങ്ങളാണ് യൂറോപ്പിലെ റിഫോർമേഷൻ. മാർട്ടിൻ ലൂതറും എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് റിബല്യൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പുനർവ്യാഖ്യാനം. ആ പുനർവ്യാഖ്യാനം ലോകത്തെ ആധുനിക ലോകത്തിന്റെ രൂപീകരണത്തിൽ വഹിച്ചിട്ടുള്ള വലിയ പങ്കിനെ കുറിച്ച് മാക്സ് വെബറും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് എത്തി, അത് മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ വ്യവസ്ഥ മുതലാളിത്തം ലോകത്ത് ആധിപത്യം പുലർത്തുന്നതോടെ സ്വാഭാവികമായിട്ട് സഭയുടെയും ഈ പുതിയ വ്യവസ്ഥയുടെയും ലൗകിക കാര്യങ്ങളിൽ ഉള്ള ഗാഢമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് ഈ വ്യവസ്ഥ മറികടന്നുകൊണ്ട് ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് മാറുന്നതിനുള്ള തൽപരരായിട്ടുള്ള ആളുകൾ പ്രതിബദ്ധതയായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അന്ന് റിഫോർമേഷൻ കാലഘട്ടത്തിൽ എന്ന പോലെ തന്നെ ഇന്നും ഒരു പുനർവ്യാഖ്യാനം ആവശ്യമാണ്. റീഇന്റർപ്രട്ടേഷൻ ആവശ്യമായിട്ട്. ആ റീഇന്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെടുക്കും കേരളത്തില് ശ്രീനാരായണൻ അദ്ദേഹം അദ്വൈത ദർശനത്തിൽ അദ്വൈത ദർശനം ആരംഭിക്കുന്ന തുടക്കം കുറിക്കുന്ന ശങ്കരാചാര്യരാവട്ടെ, അദ്ദേഹമാണ് നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയെ ദൃഢമാക്കി മാറ്റിയത്. ആ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്ന ആചാര്യൻ ശ്രീനാരായണ ഗുരു അദ്ദേഹവും നമ്മുടെ മതം ശങ്കരന്റെ മതമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഇതിന് കഴിയും?
എങ്ങനെ കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ശാങ്കര മതത്തിന് നൽകിയ ചെറിയൊരു പുനർവ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കേണ്ടി. പരമമായ സത്യം ബ്രഹ്മം ഒന്ന് മാത്രമാണ്. ഈഹലോകം സംസാരം പ്രപഞ്ചം മുഴുവൻ മായയാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞത് ഈ മായയെ കുറിച്ച് നിങ്ങൾ അത്ര വിഷമിക്കേണ്ട കാര്യമെന്ന് അത് അവഗണിക്കുക. അത് പരമമായ സത്യബ്രഹ്മം മാത്രം, ബ്രഹ്മപ്രാപ്തിയാണ് മോക്ഷം ലക്ഷ്യം. ശ്രീനാരായണ ഗുരു വരുന്ന മാറ്റം വളരെ ചെറുതാണ്. ഈ സംസാര പ്രപഞ്ചം മായയാണെങ്കിൽ അതിൽ സനാതനമായിട്ടൊന്നുമില്ലല്ലോ. അതിൽ എന്റെ ധർമ്മത്തെ നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവ മാറണം അല്ലെങ്കിൽ മാറ്റണം. ഈ ചെറിയൊരു പുനർവ്യാഖ്യാനത്തിന് ഈ കേരള സമൂഹത്തിൽ എത്ര വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. വലിയൊരു സാമൂഹ്യ നവോത്ഥാനത്തിന് കേരളത്തിൽ അത് തിരികൊടുക്കുന്നു. അധ്യാത്മിക ചിന്ത തന്നെയാണ് ചെറിയൊരു പുനർവ്യാഖ്യാനം. ഞാൻ എപ്പോഴും തുടക്കത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ അദ്വൈത ദർശനം തന്നെ രണ്ടിന്റെയും അടിസ്ഥാനമായി മാറുന്നത് ഈ ചെറിയൊരു പുനർവ്യാഖ്യാനം. അതുകൊണ്ട് ഇങ്ങനെ കാലത്തിന് അതീതമായിട്ടുള്ള ചിന്തകളെ കാലത്തിനൊപ്പിച്ച് നമ്മൾ നൽകുന്ന മനസ്സിലാക്കൽ വ്യാഖ്യാനം വളരെ വളരെ പ്രധാനമാണെന്ന് പറയും. അങ്ങനെ ഇന്ന് ലോകം ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ആരുമാകട്ടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുനർവ്യാഖ്യാനം ക്രിസ്ത്യൻ ചിന്തക്ക് അനിവാര്യമായിട്ട് വരികയാണ്. അത് ഒരു 200-300 കൊല്ലം മുമ്പ് എങ്ങനെ മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ചക്ക് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ പാതയൊഴിക്കുകയോ അതുപോലെ. അപ്പോ ആദ്യം ചോദ്യം വരും, ഈ പുതിയ വ്യവസ്ഥയെ കുറിച്ച് പറയും, ഈ പുതിയ വ്യവസ്ഥ എന്താ? ഞാൻ പറയും സോഷ്യലിസം ആണെന്നുള്ളത്. ഓസ്താസ്യസ് ചിരുമേനിയും അങ്ങനെ വരേണ്ടുന്ന പുതിയ വ്യവസ്ഥ സോഷ്യലിസമാണെന്ന് ഒരു മണിയും കൂടാതെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആർക്കും ഇന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷേ അവസാനം വരെയും ഒസ്തീരിമേനി ആ പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും ആ പുതിയ ലോകം അവിടെ ഉണ്ടാക്കാനുള്ള പരിശ്രമം നടന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ തിരുമേനി. ഒന്ന്, സോഷ്യലിസം വേണമെങ്കിൽ പൊതു ഉടമസ്ഥത വേണം. മാർസെടുത്ത് പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ സ്വത്താക്കി സൂക്ഷിക്കുന്ന, അടിമയാക്കി സൂക്ഷിക്കുന്നത് എത്ര നീചവും അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മളിന്ന് കാര്യം ചിന്തിക്കും. എന്നാൽ നമുക്ക് നാട്ടിൻ്റെ സ്വത്ത് മുഴുവൻ ആരുടെയെങ്കിലും സ്വകാര്യമായിട്ടിരിക്കുന്നത് അതിൽ അസംഭവ്യമായിട്ടും തെറ്റായിട്ടും നമുക്കൊന്ന് കാണാൻ കഴിയില്ല. ഞാൻ മാർക്സിന്റെ ഉദ്ധരിക്കാം, ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ഹയർ എക്കണോമിക് ഫോം ഓഫ് സൊസൈറ്റി, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ ഗ്ലോബ് ബൈ സിംഗിൾ ഇൻഡിവിജ്വൽസ് വിൽ അപ്പിയർ ക്വൈറ്റ് ആസ് അബ്സർഡ് ആസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വൺ മാൻ ബൈ അനദർ. ഈവൻ എ ഹോൾ സൊസൈറ്റി, എ നേഷൻ, or even all simultaneously existing societies taken together are not owners of globe. ഈ ലോകത്തിന്റെ ഉടമസ്ഥന്മാർ ഒരു സമൂഹമോ എല്ലാ സമൂഹങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞു പിന്നെന്താ? They are only its possessors, its usufructuaries, and like bona patria familia, they must hand it over down to the succeeding generation in an improved condition. നമ്മൾ ഇതിന്റെ ഉടമസ്ഥന്മാർ. ഇത് ഏത് ഇസ്ലാമിന്റെ ആയാലും ക്രിസ്ത്യൻ ചിന്താപദ്ധതിയുടെ ആയാലും അടിസ്ഥാന തത്വങ്ങളിലും വിസ്മരിക്കപ്പെട്ടു.
മനുഷ്യന്റെ ഈ സമ്പത്തിന്റെ ഉടമയല്ല. കുറച്ച് ഇന്ന് എന്റെ മേൽനോട്ടക്കാരൻ ഓസ്താസ്ത്യസ് തിരുമേനി ഈ മേൽപ്പാടിനെ വളർത്തി വികസിപ്പിച്ച് നമ്മളെ സ്വത്തിന്റെ ട്രസ്റ്റി ഗാന്ധിജി പറഞ്ഞ ഒരു ആദർശമാണ്. ഈ പറഞ്ഞത് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ വരുന്നത് നോക്കൂ. മാർക്സ് പറഞ്ഞതില് നമ്മൾ ഇതിന്റെ ഉടമസ്ഥന്മാരല്ല, മറിച്ച് നമ്മൾ ഇതിനെ മേൽനോട്ടക്കാർ മാത്രമാണ്. ഇത് വരാൻ പോണ തലമുറക്ക് ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൈമാറുന്നതിനുള്ള ചുമതല നമുക്കുണ്ട് എന്ന് പറയുന്നു. അപ്പൊ തിരുവേദി ഈ ഒരു നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു ലോകത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ അത് നമ്മൾ താൽക്കാലിക മേൽനോട്ടക്കാരാണ്. ഓസ്താസ്ത്യ സിനിമയുടെ ഈ പ്രഭാഷണത്തിന്റെ വ്യാഖ്യാനം മുഴുവൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഉറച്ചു നിൽക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന്, ഞങ്ങളുടെ പിതാവാണ്, എന്റെ പിതാവെന്ന് എന്നെ വിളിക്കുന്നു. അപ്പോ പൊതു ഉടമസ്ഥന, രണ്ടാമത്തെ എന്താ, രണ്ടാമത്തെ സോഷ്യലിസത്തിന്റെ ക്രൈറ്റീരിയ ഇട്ട് തിരുവേദി പറയുന്നത് അത് സാധാരണ മുമ്പ് മാർക്സിസ്റ്റുകാരും പറയാത്തതാണ്. ജനാധിപത്യം, ബഹുസ്വരം, വ്യത്യസ്ത പാർട്ടികൾ ഉണ്ടാവണം, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം. സോഷ്യലിസ്റ്റ് അട്ടിമറിക്കാനല്ല, സോഷ്യലിസം നന്നായിട്ട് നടത്തുന്നതിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ വോട്ടിട്ട് മാറ്റാനുള്ള അവകാശം വേണം എന്നുള്ളത് 70s മുതൽ അല്ലെങ്കിൽ തുടക്കം മുതൽ തിരുമേനി എടുത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടാണ്. അന്ന് മാർക്സിസ്റ്റുകാർക്കൊക്കെ അത് വളരെ അസൗകര്യം ഒരുപക്ഷെ ഉണ്ടാക്കി കാണും, ഇങ്ങനെ ശഠിക്കുന്നെന്ന് പറയുന്നത്. പക്ഷെ ഇന്നിപ്പോ ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാതെ ഒരു ഏക പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിവാര്യമായിട്ട് അതിൻ്റെ ദുഷിപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കും എത്തിച്ചേരും. എങ്ങനെയാണ് ഈ ജനാധിപത്യത്തെ അർത്ഥവത്താക്കി തീരാൻ ഞാനൊരു പടി കൊടുക്കണമെന്ന് പറയും. മുതലാളിത്തമാണെങ്കിൽ ജനാധിപത്യം വേണമെന്നില്ല, കമ്പോളം തീരുമാനിച്ചു. ഉദാഹരണത്തിന് ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ ഉടമസ്ഥ അദ്ദേഹം ഇടതുകാലിലെ ചെരുപ്പ് മാത്രമേ ഉണ്ടാകൂ, വലതുകാലിലെ ചെരുപ്പ് ഉണ്ടാകും. ഒരു സംശയമില്ലല്ലോ, അയാളുടെ ചെരുപ്പ് കൊടുക്കാൻ പറ്റില്ല, നാളെയെല്ലാം മുതലാളി അല്ലാതായിട്ട് മാറും, പൊളിഞ്ഞു. സോഷ്യലിസത്തിൽ വെച്ചാൽ കമ്പോളം തീരുമാനിക്കും, കമ്പോളം ഇത് സാധനം വിൽക്കാൻ പറ്റില്ല, അയാൾ പൊളിഞ്ഞു. ഇപ്പൊ കമ്പോളമില്ല, എല്ലാം പൊതുടമസ്ഥയിലാണ്. അവിടുത്തെ ഫാക്ടറിയുടെ മാനേജർ ഇടതുകാലിലെ ഷൂ മാത്രം ഉണ്ടാക്കുന്നതിരിക്കട്ടെ, വിറ്റില്ലെങ്കിലും അത് എഴുതി വെക്കും. പ്രൊഡക്ഷൻ ഉത്പാദനം നടന്നു, കമ്പോളം പ്രധാനമല്ലാത്തതുകൊണ്ട് കമ്പോളം നിർണയിക്കുന്നില്ല, നിങ്ങൾ തെറ്റായ തീരുമാനം എടുത്തു എന്ന്. എങ്ങനെ ഈ തെറ്റ് തിരുത്തപ്പെടാം? തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഇയാളുടെ ഗോഡൗണിൽ ഈ ചെരുപ്പുകൾ ഇങ്ങനെ ഇടതുകാല ചെരുപ്പ് മാത്രം ഉത്പാദിപ്പിച്ച് കൂട്ടും. എല്ലാ ദിവസവും എല്ലാ വർഷവും കണക്ക് കൊടുക്കുമ്പോൾ ഉത്പാദനം ചെരുപ്പിന്റെ കൂടി നിന്നെല്ലാം കൊടുക്കാൻ പറ്റും. അവസാനം ആകെ തകർന്നു. ഇവിടെ കമ്പോളം ഇല്ലാത്തതുകൊണ്ട് കറക്ഷൻ വേണോ? ജനാധിപത്യം തെറ്റുണ്ട്, ഇത് പോരായ്മയാണ് എന്ന് തുറന്നു പറയാനും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ ഈ സോഷ്യലിസം പ്രവർത്തിക്കൂ. ഞാൻ പറയാം, ഓസ്താസ്ത്യ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട എഴുതലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചർച്ച മാർക്സിസ്റ്റ് ലോ നടക്കാത്തതാണ്. അതുകൊണ്ട് തിരുമേനി ചില പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പൊതുടമസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള ഈ വ്യവസ്ഥ രീതിയല്ല പറയുന്നു, ഇവിടെ ഇത്തരത്തിൽ ജനാധിപത്യ ക്രമത്തോടു കൂടിയ പുതിയുടമസ്ഥതയാണ് സോഷ്യലിസം തിരുമേനിയെ സംബന്ധിച്ചുള്ളത്. അങ്ങനെയുള്ളൊരു സോഷ്യലിസത്തെ നിയന്ത്രിക്കുന്നതിന് ഏകോപിപ്പിക്കുന്നതിന് എന്ത് വേണം? ലോക സർക്കാർ, ദേശീയ സർക്കാരുകൾ ഒക്കെ അനിവാര്യം ഉണ്ടാവും.
പക്ഷെ ഒരു ലോക സർക്കാർ കൂടിയ തീരും നീതി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ, ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം കുറയണമെന്നുണ്ടെങ്കിൽ, നീതിപൂർവമായിട്ട് അന്തർദേശീയ ബന്ധങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു യൂട്ടോപ്യൻ സങ്കല്പമാണ്. പക്ഷെ അത്രയ്ക്ക് യൂട്ടോപ്യൻ അല്ല ഇന്ന് നോക്കുമ്പോൾ. നമുക്ക് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, മറ്റു പല റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സും മറ്റും വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഒരു മാറ്റം ഒസ്താസ്തിയോസ് സിനിമയുടെ രചനകളിൽ കാണാതെ പോയിട്ടുള്ളത് വേണമെന്ന് എനിക്ക് തോന്നുന്നത്, ലോക സർക്കാരിനെ കുറിച്ച് പറയുന്നത് വളരെ ശരി, പക്ഷേ പ്രാദേശിക സർക്കാരിന്റെ പ്രാധാന്യം ഇല്ല എന്നത്. ഇത് പുതിയ സോഷ്യലിസത്തിനെ സംബന്ധിച്ചുള്ള പരമപ്രധാനമാണ്. ലോക സർക്കാരിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. പരമാവധി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ദേശീയ സർക്കാരിനവർ വോട്ടിട്ടാൽ അവർ പോയി വോട്ടിട്ട് ലോക സർക്കാരിനെ നോക്കുന്നുണ്ട്. ജനാധിപത്യം അർത്ഥവത്തായി തീരണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ വെറും ഒബ്ജക്റ്റ് അല്ല, ചരിത്രത്തിലെ സബ്ജക്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സാധാരണക്കാരനും ഭരണത്തിൽ പങ്കെടുക്കാൻ പറ്റണം. അങ്ങനെ പങ്കെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അധികാരം വികേന്ദ്രീകരിക്കും. നിലവിലുണ്ടായിരുന്ന സോഷ്യലിസത്തിന്റെ ഒരു വലിയ പോരായ്മ അത് കേന്ദ്രീകൃതമായിരുന്നു, അതിരുകവിഞ്ഞ് കേന്ദ്രീകൃതമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ ഉയർന്ന ഒരു ആഗോള സർക്കാരിന്റെ ക്രമത്തിലേക്ക് പോകുന്ന അനിവാര്യമാണ്, എനിക്ക് സംശയമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ നേരെ വിപരീത പ്രവണത അധികാര വികേന്ദ്രീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ, ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സാമൂഹ്യ പരീക്ഷണങ്ങളുടെ പ്രത്യേകത അതിൽ നല്ലൊരു പങ്ക് വിശ്വാസികളാണ് എന്നുള്ളത്. കർദിനാൾ ബിഷപ്പ്മാര് മുതൽ വൈദിക വരെയുള്ള നീണ്ട നിര ആളുകൾ അവരാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ പുതിയ ലോകത്തിന്റെ ഒരു അടിസ്ഥാന ശില, രാഷ്ട്രീയ ശില വികേന്ദ്രീകരിക്കപ്പെട്ട ഭരണകൂടമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് സോഷ്യലിസത്തെ കുറിച്ച് നമ്മൾ ഇന്നത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഭേദഗതി വേണ്ടി വന്നാലും അടിസ്ഥാനപരമായ വ്യക്തമായ കാഴ്ചപ്പാട് തിരുമല ഉയർത്തിപ്പിടിച്ചു. ഒന്ന് പൊതുവുടമസ്ഥ, രണ്ട് ജനാധിപത്യം, ഞാൻ അതിനൊപ്പം കൂട്ടിച്ചേർക്കാം അധികാര വികേന്ദ്രീകരണം കൂടിയാണ്. ഇതടങ്ങുന്ന ജനങ്ങളിൽ നേരിട്ട് പങ്കാളികളാവാൻ പറ്റുന്ന പൊതുവുടമസ്ഥയിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ, ആ സാമൂഹ്യ വ്യവസ്ഥ ഇന്ന് അനിവാര്യമാണോ? തിരുമേനിയുടെ കാലത്ത് പിന്നെ തർക്കം ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താണ്? ആ കാലത്ത് മുഴുവൻ സംഭവ ചരിത്ര ഗതി നോക്കിയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ദിശ മുതലാളിത്തത്തിൽ നിന്ന് മുന്നോട്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ അത്ര തിട്ടമില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താ? സോഷ്യലിസം എന്ന് കരുതിയ രാജ്യങ്ങളിൽ എല്ലാം തന്നെ തിരിച്ചുപോക്കുണ്ടായിരിക്കുന്നു, അട്ടിമറി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ അങ്ങനൊരു വ്യവസ്ഥയില്ല. ചരിത്രത്തിന്റെ അവസാനത്ത് നമ്മൾ വന്നു നിൽക്കുകയാണ്. ജന്മിത്വം ഉണ്ടായിരുന്നു, മുതലാളിത്തമായി. ഇനി മുതലാളിത്തം സോഷ്യലിസം ആവില്ല, മുതലാളിത്തമാണ് അവസാനത്തെ വ്യവസ്ഥ, അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ പ്രബലമായി മാറുകയാണ്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് പുതിയൊരു വ്യവസ്ഥ, പുതിയ സാമൂഹ്യ ക്രമം അനിവാര്യമായി തീരുന്നത് എന്ന് സംബന്ധിച്ച് ഒസ്താസ്തിയോസ് തിരുമേനിയുടെ നിരീക്ഷണങ്ങൾ ഏറ്റവും പ്രസക്തമായി പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് പറയാം. അതിലൊരു കാര്യം ഞങ്ങളൊക്കെ എപ്പോഴും പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ചില സാമൂഹ്യ അസമത്വം, അസമത്വം ഇന്നത്തെ ലോകത്ത് ഭീതിജനകമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ എക്കണോമിക്സ് പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് ഞങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നത് സാമ്പത്തിക വളർച്ച ഉണ്ടാവുമ്പോൾ അസമത്വം കുറയുന്നതാണ്. കുസ്നസ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയുണ്ട് അമേരിക്കയിൽ. അദ്ദേഹം 1900 മുതൽ
പത്തൊമ്പതിനൂറ്റിന്റെ അവസാനം മുതല് 1930 വരെയുള്ള കാലത്തെ എടുത്ത് പരിശോധിച്ച് കണക്ക് നോക്കിയപ്പോ ഉള്ളവനും ഇല്ലാത്തവരും പണക്കാരനും പാവപ്പെട്ടനും എന്നുള്ള അകലം കൂടിയാണ് കൂടി. പിന്നെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. റാ അക്ഷരം വരച്ചാൽ എങ്ങനെയിരിക്കോ അതുപോലെയാണ് നമ്മുടെ സാമ്പത്തിക അസമത്വത്തിന്റെ സൂചികയുടെ നീക്കം എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. വളർച്ച ഉണ്ടാകുമ്പോൾ ആദ്യം കുറച്ച് അസമത്വം വരും, ഉള്ളവനായിരിക്കും കൂടുതൽ വേഗത്തിൽ വളരാം. അവനൊക്കെ വളർന്ന് വലിയ ഉച്ചസ്ഥായി എത്തിക്കഴിയുമ്പോൾ നേട്ടങ്ങൾ ഇരിഞ്ഞ് താഴേക്കും വരും, ബാക്കിയുള്ളവർക്കും കിട്ടും, അപ്പൊ അകലം കുറയും. ഇതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിദ്ധാന്തം. എന്നാൽ സമീപകാലത്ത് ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, തടിയ പുസ്തകമാണ്, 600 ജില്ലാ പേജുണ്ട്. തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത്രയധികം എംപിരിക്കലായിട്ട് വസ്തുതകൾ വിശകലനം ചെയ്ത് സമീപകാലത്ത് ഒരു ഗ്രന്ഥം ഉണ്ടാവില്ല. പിക്കറ്റിയുടെ പേരിലാണ് വന്നെങ്കിലും ഏതാണ്ട് 10-30 പണ്ഡിതന്മാർ ഓരോ രാജ്യം എടുത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെ 17-17 നൂറ്റാണ്ട് മുതല് അസമത്വത്തിന് എന്ത് പറ്റി എന്ന് നോക്കുന്നു. അദ്ദേഹം സിദ്ധാന്തിച്ചെന്താണ്? ശരിയാണ്, ക്രിസ്തസ് പറഞ്ഞതുപോലെ അസമത്വം ഒന്ന് കുറഞ്ഞു. ഒന്നും രണ്ട് ലോകമായതിനിടയിൽ ഈ പണക്കാരുടെ സ്വത്തൊക്കെ നശിച്ചു പോണത്, പാവപ്പെട്ടവരുടെ അല്ല, ബോംബിട്ടുമല്ല, അപ്പൊ അവരുടെ സ്വത്തൊക്കെ പോയി. പിന്നെ ഈ സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വന്നപ്പോ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ സംഗതി പ്രശ്നമെന്ന് വന്നു, ക്ഷേമരാഷ്ട്ര സങ്കല്പം വന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് കെയ്ൻസ് വന്നു, സർക്കാർ ഇടപെടണം സമ്പദ്ഘടന എന്നുള്ള സിദ്ധാന്തം വന്നു. ഇതിന്റെ എല്ലാം ഫലമായിട്ട് അസമത്വം കുറഞ്ഞു. എന്നാൽ ഈ ആഗോളവൽക്കരണം തുടങ്ങിയതിന് ശേഷം സ്ഥിതി ആകെ മാറി. ഇത് കുറച്ച് നാളത്തുള്ള താൽക്കാലിക പ്രതിഭാസമാണ്. 17-ാം നൂറ്റാണ്ട് മുതല് അസമത്വം കൂടിക്കൊണ്ടിരുന്നത് ഇടക്കാലത്തൊന്ന് കുറഞ്ഞിട്ട് ഇപ്പൊ പൂർവാധിക ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ലോകത്തെ ഏറ്റവും പാവപ്പെട്ട 20% പേർക്ക് ലോകത്തിന്റെ വരുമാനത്തിന്റെ 1.4% കിട്ടും. ഏറ്റവും പണക്കാരായിട്ടുള്ള 20% കയ്യില് ലോകത്തെ വരുമാനത്തിന്റെ 82.7% കിട്ടും. അസമത്വം. ഏറ്റവും പണക്കാരായിട്ടുള്ള 1% കിട്ടുന്ന വരുമാനം ഏറ്റവും പാവപ്പെട്ട 50% കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഭയാനകമായിട്ടുള്ള രീതിയിൽ. ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ് അമേരിക്കയിൽ പോലും വാൾസ്ട്രീറ്റ് സമരവും മറ്റും വന്നത്. മാസിസ്റ്റൊന്നുമല്ല, ഈ രീതിയിലുള്ള അസമത്വത്തിന്റെ വർദ്ധനവ് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് രാജ്യങ്ങൾ തമ്മിലും കൂടെയാണ്. 1889 ശിപായനകളെ കഴിഞ്ഞ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച സ്ഥാനത്ത് യൂറോപ്പും ഇന്ത്യയും ചൈനയും ആണല്ലോ പകിസ്ഥാനത്തിന് ഏറ്റവും വലുത്. ഇന്ത്യയും ചൈനയുടെയും ജനങ്ങളുടെ വരുമാനം താരതമ്യപ്പെടുത്തിയാൽ 1 രൂപ ഇന്ത്യക്കാരനുണ്ടെങ്കിൽ 2 രൂപ യൂറോപ്യൻകാരനുണ്ട്. എത്ര നമ്മുടെ ഇരട്ടി, ഇന്നെത്രയെന്നറിയാം? 70 മടങ്ങ്. ഇന്ത്യക്കാരുടെ വരുമാനത്തിന്റെ 70 മടങ്ങാണ്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം നാടുകൾക്കുള്ളിൽ മാത്രമല്ല നാടുകൾ തമ്മിലും വർദ്ധിച്ചു വരെ ഭയാനകമായ രീതിയിൽ. പിക്കറ്റ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾക്ക് ഒരുപാട് പണമുണ്ടെങ്കിൽ അയാൾ മരിക്കുമ്പോ എന്ത് ചെയ്യും? അധ്യാത്മികമല്ല ഈ ലോകത്ത് മക്കൾക്ക് കൂടും. അസമത്വം കൂടെയെന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റഡ് സ്വത്തിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരാന്നുള്ളത്. 20 വർഷം കഴിഞ്ഞാൽ ലോകത്തെ സ്വത്തിന്റെ 70% അതിന് ഉടമസ്ഥന്മാരുണ്ടാക്കിയതായിരിക്കില്ല, അച്ഛനും മുത്തച്ഛനും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതായിരിക്കും. വെറും വിത്തിക്കണ്ണികളായിട്ട് മാറി. നമ്മൾ വേർപെട്ട് നേടിയെടുത്തിട്ടുള്ളതല്ല. നൗ ഇത് ഭയങ്കര, ഇറ്റ്സ് എ പ്രെഗ്നന്റ് വിത്ത് കോൺട്രഡിക്ഷൻ.
ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒസ്താസിൽവേനി വളരെ വൈകാരികമായിട്ട് ഈ നിലയോട് പ്രതികരിച്ചിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് തർക്കമില്ല. എന്നാൽ മാസിസ്റ്റ് പണ്ഡിതന്മാരൊന്നും പറയാതിരുന്ന ഒരു കാര്യം തിരുവേണി 70s പറയുന്നുണ്ട്. 1962 റേച്ചലിന്റെ സൈലന്റ് സ്പ്രിംഗ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടും സ്പാരോ ഇല്ല, പാട്ടില്ല, മലിനീകരണം. 1972 ക്ലബ് ഓഫ് ഹോം വരുന്നത്. നിങ്ങൾ തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി എടുത്ത് വായിച്ചു നോക്ക്. അതിന്റെ ആമുഖ അധ്യായത്തിൽ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് മാത്രമല്ല, മനുഷ്യകുലവും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒസ്താസ്യ തിരുവരി പറയുന്നത് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള തർക്കം തീരണമെങ്കിലും ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ വേണമെന്നുള്ളതാണ്. നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥ അത് ഉൽപാദനം വർദ്ധിപ്പിക്കണം. ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും മേടിക്കണം, ഇനി പ്രശ്നമില്ല. മേടിക്കണമെന്നുണ്ടെങ്കിലോ അത് നിങ്ങളുടെ ആവശ്യമൊക്കെ മാറ്റണം. നിങ്ങൾക്ക് ഒരു കാരനായ പറ്റത്തില്ല, ഭാര്യക്കും ഭർത്താവിനും വെവ്വേറെ കാർ തന്നെ വേണം. കാറിന്റെ മോഡൽ മാറുമ്പോ അപ്പൊ നിങ്ങളുടെ മോഡൽ മാറണം. ദ പ്രൊഡക്ഷൻ ക്രിയേറ്റ്സ് യു വാണ്ട്. ആവശ്യത്തിന് ഉൽപാദനം എന്നല്ല, ഉൽപാദനത്തിനനുസരിച്ച് ആവശ്യം ഉണ്ടായിരുന്നു. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിന് ഈ ലോകത്തുണ്ട്, ആർത്തിക്കൊള്ളുന്നില്ല. മനുഷ്യന്മാരിൽ ആർത്തി ഉണ്ടാക്കിയിട്ട് ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോ നമ്മൾ തിരിച്ചറിയുന്നു ഫിഡൽ കാസ്ട്രോന്റെ ഒരു സമ്മതം, ഞാനത് ഉദ്ധരിക്കാം. ഫിഡൽ കാസ്ട്രോ പറഞ്ഞു, Until very recently, the discussion revolved around the kind of society we would have. അടുത്ത കാലത്തെ ഏതൊരു സാമൂഹ്യ വ്യവസ്ഥ വേണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ തർക്കിച്ചുകൊണ്ടിരുന്നത്. Today, the discussion centers on whether human society will survive. ഒസ്താസ്യ തിരുമേനിയുടെ വലിയ ഉൾക്കാഴ്ച ഈ അസമത്വ പുതിയ സമൂഹ വ്യവസ്ഥയെ അനിവാര്യമാക്കി തീർക്കുന്നു എന്ന് പറയുന്ന പുതിയ സംഭാവനയല്ല. പക്ഷെ ഈ ആഗോളമായി വരുന്ന പാരിസ്ഥിതിക തകർച്ച, അതിൽ ക്ലബ് ഓഫ് റോമിന്റെ പഠനങ്ങൾ ലിമിറ്റ്സ് ടു ഗ്രോത്ത്, ഫൈനൈറ്റ് ലോകം ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് വളരാൻ പറ്റില്ല. സേവനാർത്ഥമോ ഗിരി പ്രഭാഷണത്തെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിലും തിരുവേദിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. യേശു പറയുന്നത് നമ്മുടെ സുഖഭോഗത്തെ കുറിച്ചുള്ള വർത്തമാനത്തെ ഈ പാരിസ്ഥിതിക തകർച്ചയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഉസ്താസ്യത്തിൽ മേലിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രശ്നം, എന്തുകൊണ്ട് ഇങ്ങനെ പുതിയ സാമൂഹ്യ വ്യവസ്ഥ അനിവാര്യമാണ്? ഞാൻ പറയും, ഇവിടെ തിരുമേനിയുടെ ഒരു സംഭാവനയുണ്ട്. സാമൂഹ്യ വൈരുദ്ധ്യങ്ങളോടൊപ്പം തന്നെ പ്രകൃതി സമൂഹ വൈരുദ്ധ്യത്തെയും തിരുമേനി ചൂണ്ടിക്കാണിക്കും. ഈ അവസ്ഥയിൽ തിരുമേനി ദൈവവിജ്ഞാനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഞാനതില് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഞാൻ പറയാം ഒറ്റ അധ്യായം വായിച്ചാൽ മതി. ഈ വർഗരഹിത സമൂഹത്തിന്റെ തിയോളജി ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റിയുടെ 9th അധ്യായം ഗ്രീക്ക് പ്രഭാഷണത്തെ കുറിച്ചുള്ള എങ്ങനെയാണ് തിയോളജി ഈ പുതിയ സമൂഹത്തിന് വേണ്ടിയുള്ള സമരവും ഒരുമിച്ച് പോകുന്നത്. ഗ്രീക്ക് പ്രഭാഷണത്തെ മുഴുവൻ വ്യാഖ്യാനം ചെയ്യാൻ തിരുമേനി പറയുന്നു, എന്റെ സുദൃഢമായ നിഗമനം ഇതൊരിക്കലും, ഗ്രീക്ക് പ്രഭാഷണം, ലോകാന്ത്യത്തിൽ വരാനിരിക്കുന്ന പുതിയ ലോകത്തിൽ പ്രയോഗം വരുത്തി വരുത്തേണ്ട പ്രമാണങ്ങളല്ലെന്നാണ്. നമുക്കൊരുവനും അവിടുത്തെ നമ്മുടെ വലത്തെ ചെവി ചെകിട്ടത്തടിക്കാൻ ഉണ്ടായിരിക്കില്ല എന്നതിനാൽ നമുക്ക് ഇടത്തെ ചെകിട് കാട്ടിക്കൊടുക്കേണ്ടതായി വരില്ല. ഗിരി പ്രഭാഷണത്തിന്റെ സാധ്യത താഴെ ഭൂമിയിലാണ്, അല്ലാതെ മുകളിൽ
ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോഴല്ല. ഈ തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാനം പറഞ്ഞത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിന്നെന്താ വരുന്നത്, അങ്ങയുടെ നാം പൂജിതമാവട്ടെ. പക്ഷെ അത് കഴിഞ്ഞാൽ മേ ദൈ കിംഗ്ഡം കം, അങ്ങയുടെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമെന്നല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്. മേ ദൈ കിംഗ്ഡം കം വെർ ഇഹലോകത്തേക്ക്. തിരുമേനിയിൽ എത്തിച്ചേരുന്ന നിഗമനം, ആ പ്രാർത്ഥനയെ രണ്ട് പേരിലായിട്ട് തിരുമേനി വ്യാഖ്യാനിക്കുന്നുണ്ട് ഓരോന്നെടുത്തിട്ട്. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? ഇനി അന്തിമ വിധിനാളിൽ അങ്ങോട്ട് ആ സ്വർഗത്തിലേക്ക് നിൽക്കുകയല്ല, ആ സ്വർഗരാജ്യം ഇഹലോകത്ത് സൃഷ്ടിക്കാൻ ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ് എന്നുള്ളതിലേക്കാണ്. ആണ് അതിയാണ് ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാന സങ്കല്പം. ഇതാണ് Give us our daily bread. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭക്ഷണത്തിനുള്ള തരാ എന്നുള്ളതാണ്. ആകെയുള്ള യാചന എന്താണ് അതിലുള്ളത്? മറ്റുള്ള കുറ്റം കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റം കണ്ടീഷണലാണ്. സോ തിരുമേൽ എത്തിച്ചേരുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സോഷ്യലിസം, സോഷ്യലിസം എന്നതിനേക്കാൾ വർഗരഹിത സമൂഹം എന്നാണ് തിരുമേനിയെ വിശേഷിപ്പിക്കാം. ആ വർഗരഹിത സമൂഹം യൂട്ടോപ്പിയ ആയിരിക്കാം തിരുമേനിയുടെ വാക്ക് പറഞ്ഞത്. ബട്ട് ക്രിസ്ത്യാനിയുടെ കടമയാണ് ഇഹലോകത്ത് എത്രമാത്രം കൊണ്ടുവരാൻ കഴിയുമോ അത്രയും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ട് ദൈവരാജ്യമൊക്കെ മാറ്റാൻ തന്നെ കഴിയും, പക്ഷെ എത്രമാത്രം കൊണ്ടുവരാൻ കഴിയുമോ അതിനുവേണ്ടി പരിശ്രമിക്കാം. ഒരു ദൗത്യമായിട്ട് മാറി അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. അതിന് സഭയുടെ സ്ഥാനം നൗ അവിടെ ലിബറേഷൻ തിയോളജികൾ പലരും പല ഘട്ടങ്ങളായിട്ട് തിരിയും. കമിലോ ടോറസിനെ പലപ്പോഴും തിരുമേനി അനുഭാവപൂർവ്വം തിരിക്കാറുണ്ട്. കമിലോ ടോറസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊളിവിയയില് ഗെർല യുദ്ധത്തിന് പുറപ്പെട്ടു പോയ വൈദികനാണ്. അതിന്റെ എഴുത്തുകളൊക്കെ വളരെ ഫേമസ് ആണ്. പല ഘട്ടങ്ങളിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പക്ഷപാതിയല്ല തിരുമേനി. പോൾ ഫെയറിന്റെ പെഡഗോഗി അവിടെയാണ് പ്രതിബദ്ധത. മറ്റുള്ളവർ ആരും തള്ളിപ്പറയുന്നു ഈ സമരങ്ങളിലൊക്കെ പോകുന്നുണ്ട്, അത് ശരിയല്ല. ഇതാണ് തിരുമേനിയുടെ നിലപാട്, ബോധവൽക്കരണമാണ് ഇത്. ആ ബോധവൽക്കരണത്തിന് പെഡഗോഗിയുടെ ഒപ്പസ് എങ്ങനെ പാവപ്പെട്ടവന് അവന്റെ ബോധം ഉയർത്താനാവും, സത്യത്തെ അവനെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനാവും എന്നുള്ളതിൻ്റെ പുതിയ ഒരു പാഠ്യരീതി അത് ഉയർത്തിപ്പിടിക്കാനാ ശ്രമിച്ചു. അതാണ് അദ്ദേഹം ഏത് കാലത്ത് ശ്രമിച്ചത്. അത് സഭയുടെ ദൗത്യമാണ് എന്നുള്ളത്. അനീതിക്കെതിരായിട്ട് പോരാടുന്നതിന് ഇറങ്ങിത്തിരിക്കാതെ വ്യക്തിയുടെ സഭയുടേതായിട്ട് അദ്ദേഹം വെക്കുന്നില്ല. സഭ എന്നാല് മുതലാളിത്ത വ്യവസ്ഥ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ സമരത്തിൽ ഇടപെടണോ? സഭ ഇത് അനീതിയാണ്. ഇങ്ങനത്തെ ഒരു വ്യവസ്ഥ ദൈവരാജ്യ സങ്കല്പത്തിന് വിരുദ്ധമാണ്. ഗിരി പ്രഭാഷണത്തിൽ പറയുന്നവർക്കെതിരാണ്. ഒരാൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാനാവില്ല, ഇതെല്ലാം പറയാൻ ബോധവൽക്കരിക്കും. അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ എല്ലാം ഈ പുതിയ ബോധത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അവർ തീരുമാനിക്കും. ഞാൻ പറയുന്ന ഒസ്തസ്ഥിതിമേയുടെ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇത് യാദൃച്ഛികമായിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നതല്ല. ഇന്നത്തെ ലോകത്തെ കുറിച്ച് കൃത്യമായ ധാരണ, നാളത്തെ ലോകം അതിനെക്കുറിച്ച് സങ്കല്പം, ആ നാളത്തെ ലോകമാണ് ഇഹലോകത്ത് പണിയേണ്ട സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യം പണിയണമെന്നുണ്ടെങ്കിൽ
ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാൽ പോരെ, ജനങ്ങൾ അല്ലാതെ ഇപ്പോ എല്ലാവരെയും രാഷ്ട്രീയ നേതാവിനെ തിരുത്തി കഴിഞ്ഞാൽ ഈ രാജ്യം ഒരു തിരുമതിക്കരുതുന്നില്ല. അതുകൊണ്ടാണ് പോളോഫെയറുടെ പെഡഗോഗി വിദ്യാഭ്യാസ ക്രമം പ്രധാനമന്ത്രി അവരെ പഠിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക, അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരിക. ഇതിന്റെ വലിയൊരു പരീക്ഷണശാലയായിട്ട് ലത്തീൻ അമേരിക്ക എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലത്തീൻ അമേരിക്ക മാത്രമല്ല, ഇതിൽ ഏറ്റവും യാഥാസ്ഥിതികമായ നിലപാടെടുക്കാം റോമൻ കത്തോലിക്ക. അത് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. പക്ഷെ ഇപ്പോ പോൾ മാർപ്പാപ്പ വന്ന ശേഷം കാര്യങ്ങൾ മാറുന്നുണ്ട്. പോൾ മാർപ്പാപ്പയുടെ സുവിശേഷത്തിന്റെ ആനന്ദം എന്നുള്ള ജോയ് ഓഫ് ഗോസ്പൽ എന്നുള്ള എൻസൈക്കിൾ എന്ന് പറയും. ഈ ഗോസ്പലിന്റെ വീക്ഷണത്തിൽ ഓസ്താസ്തിയോസ് തിരുമേനി ഇപ്പൊ പറഞ്ഞ ഞാൻ ചിന്തിച്ച കാര്യം ആ വീക്ഷണത്തിൽ ഇന്നത്തെ ലോകത്തെ വിശദീകരിക്കണം. ഞാൻ വലിയ നീണ്ട ഉദ്ധരണികളിലേക്ക് പോകുന്നില്ല. കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നത് അസമത്വം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഈ ഗോസ് ഞാൻ പറയുന്ന എന്താണ്, ഇത് ഈ അസമത്വം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാരണം എന്ത്, അതിനെങ്ങനെ പരിഹരിക്കാം? മാർപ്പാപ്പ പറയണേ ഇത് ചില ഫിലാന്ത്രോപ്പിക് എഫർട്ട് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല, ഘടനാപരമായ കാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം. അത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഈ ഘടനാപരമായ കാര്യങ്ങൾ എന്താ? ഒരു രണ്ട് പാരഗ്രാഫ് ഇന്നത്തെ ആഗോള ഫിനാൻസ് മൂലധനം ആൻഡ് സ്പെക്കുലേഷൻ ഇതിനെ കുറിച്ചൊക്കെയുള്ള നിശിതമായിട്ടുള്ള വിമർശനമാണ്. ചില കാര്യങ്ങൾ ഞാനിപ്പോ തൊഴിലിന് പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിനൊക്കെ വിമർശിച്ച് കിടക്കാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ലളിതമായ ന്യൂ ലിബറലിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല കൃട്ടിക്ക് കേട്ടിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. അദ്ദേഹം പറയുന്നു ഈ കപ്പ് നിറയുമ്പോ അത് തുളുമ്പി താഴേക്ക് വീഴും എന്ന് ചിലരുള്ളത്. പക്ഷെ ഈ കപ്പ് വലുതായി കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും തുളുമ്പത്തില്ല, താഴേക്ക് വീഴുന്നു. ചിലരാച്ചാൽ ഇവരുടെ കപ്പ് പണക്കാരുടെ പരിമാറും ഒക്കെ കൂടി മടിയാവുമ്പോ താഴേക്ക് തരുന്നതാണ്. അദ്ദേഹം പറയുന്നോ കാരണം വെച്ചാൽ മുതലാളത്തിൽ ഈ ആർത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആർത്ത് സൃഷ്ടിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല മുതലാളിത്തത്തിൽ. അവിടെ നിന്ന് മാർപ്പാപ്പയുടെ ജോയ് ഓഫ് ഗോസ്പൽ പോകുന്നത് പാരിസ്ഥിതിക പ്രശ്നത്തിലേക്ക്. എക്സോഡസിലെ ജനസിസിലെ ആദവും അവയ്ക്കും തോട്ടയിപ്പിച്ചിട്ട് ഡു കൾച്ചർ വ്യത്യാസങ്ങൾ ഉണ്ടാവും, നിങ്ങളത് പരിപാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമി പരിപാലിക്കുകയാണ്. ഞാൻ പറയുന്നത് ദേർ ഈസ് എ കൺവെർജൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ലോട്ട് ഓഫ് തിയോളജിക്കൽ തിങ്കിങ്. ഇതില് മുൻപേ നടന്ന ഒരാളാണ് ഓസ്താസ്തിയോസ് തിരുമേനി. ആഗോളമായിട്ട് കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ഡയലോഗിന് പണ്ടത്തെ ഒരു പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാലും ഈ കേരളത്തെ തർക്കമില്ല. വാട്ട് ബി ദ റീസൺസ്, കേരളത്തിൽ ഒരു 40% 45% ആളുകൾ കമ്മ്യൂണിസ്റ്റ് ചിന്താധിക്കാരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബഹുഭൂരിപക്ഷ ആളുകളും ദൈവവിശ്വാസക്കാരുമാണ്. ഇൻഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചെലുത്താന്റെ സന്തതികളാണെന്നുള്ള ഈ വിമോചന സമരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിരിക്കാൻ പറഞ്ഞതല്ല ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യകാല നേതാക്കന്മാരെ മുറുകൊടുക്കും. ആദ്യ സെക്രട്ടറി പത്രോസ്, രണ്ടാമത്തത് കെ സി ജോർജ്,
ടി വി തോമസ്, പി ടി പുന്നൂസ്, റോസമോ പുന്നൂസ്, ജോർജ് അടിയമ്മൂരി, നമ്മുടെ ജേക്കബ് പാഷ, എന്താണ് നിങ്ങൾക്ക് അമ്പത്തേഴിലെ ആദ്യത്തെ അത് എം എം തോമസ് സാറിലാണ് വിളിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മാസ്റ്റേഴ്സ് യു സി കോളേജിലാണ്. പുതിയ പ്രതിഭാസം വന്നിരിക്കുന്നു. വിമോചന സമരം, അതിനുശേഷമുള്ള ഒരു 30 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ള ഈ നിലനിരക്കം വല്ല ഒരാളെ കാണിക്കാൻ പറ്റും. ഇതാണ് വിമോചന സമരം ഉണ്ടാക്കിയത്. സർക്കാർ പോയതല്ല, ഇവിടെ സ്വാഭാവികമായിട്ട് വളർന്നു വന്നുകൊണ്ടിരുന്ന വിശ്വാസത്തെ നീതിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചിന്താ സരണി കൊട്ടിയടക്കപ്പെട്ടു. അത് വീണ്ടും തുറക്കുകയാണ്. അത് വീണ്ടും തുറക്കുമ്പോ ഒരു കാര്യം സംശയമില്ല, വിശ്വാസികള് ഒരു ആധ്യാത്മിക ലോകമാണ് പ്രാഥമികമായിട്ട് കരുതുന്നത്. അതേസമയം എന്നെ പോലുള്ളവര് ഇഹലോകമാണ് പ്രാഥമികമായിട്ട് കാണുന്നത്. ബട്ട് there has to be a mutual respect. അങ്ങോട്ടും ഇങ്ങോട്ടും ഐ വിൽ ഹാവ് ടു ലേൺ ടു റെസ്പെക്ട് റിലിജിയോസ്. ഒരു യുക്തിവാദ സങ്കല്പത്തില് വിശ്വാസത്തെ വിലയിരുത്താൻ പോയാൽ പറ്റില്ല. അതിന് ചെറിയ ഡീ സ്കൂളിങ് വരുന്നത്. നിങ്ങള് ആ റിലിജിയോസിറ്റി അത് യഥാർത്ഥമാണ് എന്നുള്ളൊരു യുക്തിവാദ ചിന്ത അടിസ്ഥാനത്തിൽ പറ്റില്ല. ഞങ്ങളുടെ ഭാഗത്ത് വരേണ്ട മാറ്റം അപ്പുറത്തെന്നാണെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും നല്ല മനുഷ്യന്മാരാണെന്നുള്ളത്. വൺസ് യു ഹാവ് ദിസ് ഓസ്താസ്യസ് തിരുമേനി മുന്നോട്ട് വെച്ച ഈ പാലം നമുക്ക് പണിയാൻ പറ്റും. അത് ഓസ്താസ്യയുടെ പ്രധാനപ്പെട്ട സംഭാവന. ഇറ്റ് ഡസ് നോട്ട് ഡാബിൾ ഇൻ പൊളിറ്റിക്സ്. ഈ രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയം കളിക്കില്ല. അതിൻ്റെ ആവശ്യം നേരത്തെ പറഞ്ഞ ഒരു സെക്യുലർ പൊസിഷനാണ്. പള്ളി എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കണമെന്നല്ല അദ്ദേഹം ഹൃദയം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ പള്ളി എന്ന നിലയിൽ ഇത് ബോധവൽക്കരിക്കുക, അനീതിയാണ്, ഇങ്ങനെ പാടില്ല. അവിടെ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ ചുമതലയാണ്. ഇത്തരത്തിൽ ഒരു സെക്യുലർ നിലപാടിൽ നിന്നുകൊണ്ട് നീതിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ചിന്തകളുടെ അടിത്തറയില് നമുക്ക് ഒരു ഫലപ്രദമായ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചകൾ ആരംഭിക്കാൻ ഓസ്താസ്യസ് തിരുമേനിയുടെ ഓർമ്മകള് സ്മരണകള് പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.